നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾക്ക് അടിപൊളി ഗെയിം കളിക്കാൻ പറ്റിയ ഫോൺസ്, അതായത് പണ്ടത്തെ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 30K ബഡ്ജറ്റിൽ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വരെ ലഭിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോണുകളുടെ വിലയൊക്കെ അത്യാവശ്യം കൂടിയിട്ടുണ്ട്. സോ ഈ ഒരു കാലത്ത് നിങ്ങൾക്ക് 30K ബഡ്ജറ്റിൽ അടിപൊളി പ്രീമിയം ഒരു കിഡിലൻ ഗെയിമിംഗ് ഫോൺസ്, അതായത് 3 കിഡിലൻ ഗെയിമിംഗ് ഫോൺസ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. പലരും ഗെയിമിങ്ങിനെ നോക്കിക്കാണത് ഒരു ചിലർ കരിയറായിട്ട് തന്നെ നോക്കിക്കാണുന്നുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഒരു ഫോൺ എടുക്കുമെന്നത് ഗെയിമിംഗ് എന്ന് പറയുന്നത്. പലരും ഫോൺ ചൂസ് ചെയ്യുക പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പലരും ചിലർ ക്യാമറയ്ക്ക് വേണ്ടിയായിരിക്കാം, ചിലർ വലിയതൊന്നും നോക്കില്ല, ബട്ട് നമ്മൾ ചിലർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഗെയിമിങ് അത്രയും പ്രധാനമായ ഒരു കാര്യം തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് അറൗണ്ട് വരുന്നത് 30K ആ ഒരു ലെവൽ തന്നെയാണ്. 30K മേളിലേക്ക് പോകുന്നില്ല, താഴെയായിട്ട് നിൽക്കുന്ന ഒരു 3 ഫോൺസാണ്. സോ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. സോ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ആദ്യത്തെ ഫോൺ എന്ന് പറയുന്നത് 1+ Node 2T 5G. ഇതിൽ നമുക്ക് വരുന്നത് ഡിമൻസിറ്റിയുടെ 1300 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇത് അത്യാവശ്യം നല്ല ഗെയിമിങ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു അടിപൊളി ചിപ്സെറ്റ് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്കുള്ള ഒട്ടുമിക്ക ഗെയിംസും നിങ്ങൾക്ക് 90Hz തന്നെ കളിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന് 80V ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ചാർജ് പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ചാർജ് നിങ്ങൾക്ക് ഫാസ്റ്റായി ചാർജ് ചെയ്യാനും നിങ്ങൾക്കിതിൽ സിമ്പിളായി കഴിയും. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് 1+ൻ്റെ Node 2T 5G. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് IQ Neo 7 ആണ്. നമ്മുടെ രണ്ടാമത്തെ ഫോണായ IQ Neo 7 വരുന്നത് നമ്മുടെ ഡയമൻസിറ്റിയുടെ തന്നെ 8200 എന്ന ചിപ്സെറ്റാണ്. എന്നാൽ ഇത് വരുമ്പോൾ ഇതിലും നിങ്ങൾക്ക് സെയിം, അതായത് 90Hz ആ ഒരു നെസ് നമുക്ക് ഈ ഒരു ഫോണിലും നമുക്ക് കിട്ടുന്നതാണ്. ഇതിനടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 120W ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏകദേശം 10 മിനിറ്റ് ചാർജ് ചെയ്താൽ തന്നെ 50% നമുക്ക് ഇതിൽ ചാർജ് കയറുന്നതാണ്. 0 to 50 നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യാം. അത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഒരു ഗെയിമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൽ മോഷൻ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു IQ Neo 7 അവൈലബിളാണ്. ഇനി നമ്മുടെ ഇതിലെ അവസാനത്തെ ഫോൺ എന്ന് പറയുന്നത് Realme GT Neo 3T 5G ആണ്. നമ്മുടെ അവസാനത്തെ ഫോണായ Realme GT Neo 3T 5G നമുക്ക് വരുന്നത് Snapdragon 870 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. സോ Snapdragon വേണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് Realme GT Neo 3T 5G എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 80W ഫാസ്റ്റ് ചാർജിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാ നേരത്തെ മുന്നത്തെ പറഞ്ഞ ആ ഒരു സെയിം പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിലും കിട്ടും. ഇതിൽ ഒരുപാട് ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽമിയുടെ ഭാഗത്തു നിന്നുണ്ട്. റിയൽമിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂറബിലിറ്റി പ്ലസ് ലോങ് ലാസ്റ്റിംഗ് ആണ് റിയൽമിയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിയൽമിയിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റിയൽമിയുടെ GT Neo 3T 5G എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.